മുഴുവൻ സീറ്റുകളിലും ആളുകളെ പ്രവേശിപ്പിക്കണമെന്നാവശ്യവുമായി തിയേറ്റർ ഉടമകൾ ഈ ആവശ്യവുമായി സർക്കാരിനെ സമീപിക്കാനൊരുങ്ങുകയാണ് ഉടമകളുടെ സംഘടന കോവിഡ് മൂന്നാം തരംഗം മുതൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നാണ് തിയേറ്റർ ഉടമകളുടെ ആവശ്യം കോവിഡ് വ്യാപനത്തിന് കുറവ് വന്നതോടെയാണ് വമ്പൻ ചിത്രങ്ങൾ റിലീസിന് ഒരുങ്ങുന്നത് മോഹൻലാൽ ബി ഉണ്ണികൃഷ്ണൻ ടീമിന്റെ ബിഗ് ബജറ്റ് ചിത്രം ആറാട്ട് പതിനെട്ടിനാണ് റിലീസ് ചെയ്യുന്നത് നിയന്ത്രണങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ നിബന്ധനകളുമായാണ് ചിത്രം റിലീസിനെത്തുക മൂന്നാഴ്ചത്തെ ഹോൾഡോവർ ഭീഷണിയില്ലാതെ ചിത്രം കളിപ്പിക്കാൻ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ തിയേറ്റർ ഉടമകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമ്പത് ശതമാനം തിയേറ്റർ കപ്പാസിറ്റി എന്ന നിബന്ധന തുടരുന്ന സാഹചര്യത്തിലാണിത് ബാഹുബലി സംവിധായകൻ എസ് എസ് രാജമൗലിയുടെ ചിത്രം മാർച്ച് ഇരുപത്തഞ്ചിന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിനും പിന്നീട് ജനുവരി ഏഴിനും റിലീസ് പ്രഖ്യാപിച്ചിരുന്ന ചിത്രത്തിന് വില്ലനായത് കോവിഡാണ് രാംചരൺ തേജ ജൂനിയർ എൻ ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നാനൂറ്റി അൻപത് കോടി രൂപയാണ് ചിത്രത്തിൻ്റെ ബജറ്റ് മമ്മൂട്ടിയുടെ ഭീഷ്മപർവവും ദുൽഖർ സൽമാൻ്റെ ദ്വിഭാഷ ചിത്രം ഹേയ് സിനാമികയും മാർച്ച് മൂന്നിനാണ് റിലീസ് വൻ ചിത്രങ്ങളെത്തുന്ന സാഹചര്യത്തിൽ തിയേറ്ററുകളിൽ മുഴുവൻ കാണികളെയും അനുവദിച്ചാൽ പുത്തൻ സാമ്പത്തിക ഉണർവ്വ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം കോവിഡ് മൂന്നാം തരംഗം രൂക്ഷമായി ഉയരുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ തിയേറ്ററുകൾ അടച്ചിട്ടതിനെതിരെ തിയേറ്റർ ഉടമകൾ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ തിയേറ്റർ ഉടമകൾ സാഹചര്യം മനസ്സിലാക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം ഈ സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും സർക്കാരിനെ സമീപിക്കാൻ തിയേറ്റർ ഉടമകൾ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെ രാജ്യാന്തര ചലച്ചിത്രമേള സംഘടിപ്പിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ തിയേറ്റർ ഉടമകളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്ന് തന്നെയാണ് സൂചനകൾ രാജ്യാന്തര ചലച്ചിത്രോത്സവം നടക്കുന്ന തിയേറ്ററുകളിലെ മുഴുവൻ സീറ്റിലും സർക്കാർ പ്രവേശനം അനുവദിച്ചില്ലെങ്കിൽ ഡെലിഗേറ്റുകളുടെ എണ്ണവും കുറയ്ക്കേണ്ടി വരും ഇപ്പോൾ തിയേറ്റർ ഉടമകളുടെ ആവശ്യം പരിഗണിച്ചാൽ സർക്കാർ ചലച്ചിത്രോത്സവത്തിനു വേണ്ടി മാത്രം കോവിഡ് നിയന്ത്രണം കാറ്റിൽ പറത്തിയെന്ന പഴിയിൽ നിന്നും రక్షపడేయం చేయం న్యూస్ డెస్క్ సిటీ వి ప్రాదేశిక వార్త